പ്ലാൻസ്. രാവിലെ ഒരു എന്താ സൈക്കിൾ ട്രിപ്പിന് ഇറങ്ങിയതാ. ഒരു എക്സസൈസും ആവും, സമയവും പോവും, നല്ലതല്ലേ? അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എൻ്റെ പൊന്നെ, ഒരു പാർക്കിൻ്റെ സൈഡിൽ വന്നതാ. ഡോഗ്സുകളുടെ ബഫലോ ഉണ്ട്. എന്തുമാത്രം ഡോഗ്സോ, പലതരം പല വെറൈറ്റി ഇനത്തിൽപ്പെട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഇത് കണ്ടോ, എൻ്റെ പൊന്നെ, ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നാണുള്ളതാണ് കേട്ടോ. എല്ലാത്തിനും ഞാൻ തുറന്നു വിട്ടേക്കോ. ഇത് കണ്ടോ, അവിടെ നിന്ന് ഓട്ടം കണ്ടോ. അയ്യാ, ഓ മൈ ഗോഡ്. പ്രത്യേകത എന്ന് പറഞ്ഞത്, സൈക്കിൾ യാത്രയ്ക്കായി സൈക്കിൾ ട്രാക്ക് തന്നെ പ്രത്യേകിച്ചുണ്ട്. ചിലയിടങ്ങളിൽ അത് കാണത്തില്ല. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ പ്രത്യേകം ഒരു ബോർഡർ തിരിച്ച് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി അങ്ങനെ പോകാൻ പാടുള്ളൂ. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ പോലീസ് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിഴ ഈടാക്കുന്നതാണ്. ഇതൊരു പാലമാണ്. ഇതിൻ്റെ അടിയിലായിട്ടൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ അവിടെ സൈക്ലിംഗ് പറ്റിയ സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമുക്ക് ഈ പാലം കടക്കാനായിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് വേറൊരു കൂടെയാണ് പോകാനുള്ളത്. ആ വഴി എന്ന് പറയുന്നത് ഇതുപോലെ ടാർ ചെയ്തിട്ടുണ്ട്. ഒരു വീടൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇങ്ങനെ മരങ്ങളെല്ലാം പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ചെറിയ ബോൾസമാണ് ഇത് കേട്ടോ. സൈക്കിളൊക്കെ ഉള്ളവർ ഇതുവഴി പോകുന്നതായിരിക്കും എളുപ്പം. ഇതിൽ നിന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. ഈ കാണുന്നത് അപ്പം സൈക്കിളുള്ള ഇതുവഴി പോയാൽ മതി, അല്ലെങ്കിൽ പിന്നെ സൈക്കിൾ സ്റ്റെപ്പ് വഴി എടുത്ത് പൊക്കേണ്ടി വരും. അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ മുകളിലെത്തും. എന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് പോകുന്നാൽ മതി. വഴി കയറുമ്പോൾ ഈ ഇതെല്ലാമായിട്ട് ഒരുപാട് സമ്മർ ഹട്ടുകളാണ്. അത് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് തൊഴിൽ നടന്ന് പോകാനൊക്കെ. അതുകൊള്ളാം അല്ലോ, വിൻ്റെ ആകൃതിയിൽ ഒരു അത് കൃഷി ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആവശ്യം കുളമായിരിക്കും കണ്ടോ. ഒരുപാട് വീടുകളുണ്ട്. ഓരോ വീട്ടിലും നമ്പറും ഉണ്ട്. ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് സമ്മർ ഹട്ടുകൾ. പിന്നെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കണുണ്ടോ അവർ സൂപ്പറായിട്ട്.
ഈ കാണുന്നതുണ്ടോ, ഇത് ആപ്പിളിൻ്റെ പൂവാണ്. ആപ്പിൾ ആപ്പിൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സെറ്റപ്പാണ്. നമ്മളിപ്പം മേളെത്താറായിട്ടുണ്ട്. ഉണ്ടോ മെയിൻ റോഡെത്തി. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തിയേക്കാണ്. ഇപ്പോൾ മെയിൻ റോഡിലെത്തുമ്പോൾ ട്രാം പോകുന്നുണ്ട്, സ്ട്രാസെ ബാൻ. ബെർലിൻ മതിലിൻ്റെ ഭാഗം തന്നെയാണിതും. ഇവിടെ കുറച്ച് അവശേഷിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ബെർലിൻ്റെ നോർത്ത് ബോർഡറായിരുന്നു മുമ്പത്തെ. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഹിസ്റ്ററിയൊക്കെ പറയാനുണ്ട്, ഒരുപാടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് 1961-1990 എന്ന കാലയളവിൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബെർലിൻ ക്രോസിംഗ് ബോർഡർ ആയിരുന്നു കേട്ടോ. പക്ഷേ 1989 നവംബർ ആയപ്പോഴേക്കും ഇതെല്ലാം, ഈ ക്രോസിംഗ് ബോർഡറെല്ലാം നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് തന്നെയാണ് ഈ 20,000 പേരെന്തോ ഈ ചെക്ക് പോസ്റ്റ് താണ്ടി കടന്നു. അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു ഗാലറി പോലെ അവരിവിടെ സൂക്ഷിച്ചേക്കാണ്, ഒരു ഓർമ്മ. കാണുന്നൊരു ബ്രിഡ്ജാണ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ബ്രിഡ്ജാണ് കേട്ടോ. ഇതാ കാണുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്, എസ് ബാൻ. നമ്മളിപ്പം ടോപ്പിലെത്തി മുന്നോട്ട്. നമ്മൾ താഴെ കണ്ട ആ സമ്മർ ഹട്ടുകളാണത്. ഈ കാണുന്നതെല്ലാം ഉണ്ടോ, നമ്മൾ താഴെ പോയ വഴിയാണ്, നേരത്തെ കണ്ട വഴി. അതൊക്കെ ബെർലിനിലെ ആദ്യത്തെ നിക്കൽ സ്റ്റീൽ പാലമാണ് ഇത്. നിക്കൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയും സ്വർണവും ചേർന്ന കളറുള്ള ഒരു അയണാണത്. ഈ പാലത്തിന് ബീസ് ബ്രുക്കെ എന്നാണ് പറയുന്നത്. ബ്രുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം ജർമ്മനിയിൽ. നമ്മൾ ഇതിൻ്റെ അടി കൂടെയാണ് നേരത്തെ വന്നത്. ഇതിൻ്റെ അടി കൂടെ വന്നിട്ട് ഇതൊഴി വരുന്ന അകത്തോട്ട് കാണാവുന്നുണ്ട്. ട്രെയിൻ എടുത്തു അത് പോവാ. വേറെ ട്രെയിൻ വരുന്നുമുണ്ട്, കാണാൻ പറ്റില്ല പക്ഷെ ആ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.